ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മള് കണ്ടു കേട്ടു ഒത്തിരി അറിഞ്ഞു. അപ്പോ ടീച്ചറിനെ ഒന്ന് ഇന്റർവ്യൂ ആണെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ. അപ്പൊ ടീച്ചറെ, ടീച്ചറ് ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് ഒന്ന് പറയാമോ? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലകളിലുണ്ട്. ഉണ്ട് ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ പേര് എന്താണ്? മുഴുവൻ പേര്? എന്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം സരസമ്മ എന്നാണ്. പക്ഷെ എന്തോ കലാമണ്ഡലം ദ്രുത കല താള ലയ ഇതെല്ലാം ഉണ്ട്. ഉണ്ട്. അപ്പൊ ഞാൻ സരസ്വ എന്ന് വിളിച്ചോളാം. ഏത് കലയാണോ? ഇത് കഥകളി, കുച്ചിപ്പുടി, കോച്ചിപ്പുടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതുപോലെ പല പൊടികളും. വെറുതെ അല്ല, ഞാൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ടീച്ചറെ, അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി, ചാനലിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, എന്റെ കയ്യിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഒരു സ്റ്റുഡന്റെ ഇപ്പൊ പരിചയപ്പെടുത്താം. വിളിക്കൂ വിളിക്കൂ. ഒന്ന് മാറിയിരിക്കൂ. മോളെ, ബൈജു മോളെ, അവളെ വരവ് കണ്ടോ? നമസ്കാരം ടീച്ചറെ. നമസ്കാരം. 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 നമസ്കാരം പറഞ്ഞോ, നല്ലപോലെ പറഞ്ഞോ. ആ, ഇങ്ങോട്ട് അടുത്തോട്ട് നില്ല. ആ മോളെ, ഞങ്ങളെ അറിഞ്ഞൂടെ? ഞങ്ങളാണ് ഇപ്പൊ വന്നങ്കള്. അപ്പൊ ഇന്നലെ വന്നങ്കള്? ഇന്നലെ വന്നങ്കള് ഇന്ന് രാവിലെ പോയി. ഞങ്ങള് ഇനി വൈകിട്ട് പോകും. വേറെ നീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനടി നോക്കുന്ന? നിനക്ക് നിനക്ക് എന്തിനടി നിനക്ക് ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? പതിനാറ് പേരിൽ 18 പേര് വന്നിട്ടുണ്ട്. മര്യാദക്ക് പറഞ്ഞുകൂടാ. മോളെ, ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? പാട്ട്. പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി സമ്മാനമല്ലടി, സമ്മാനം എന്ന് പറയടി. സമ്മാനം സമ്മാനം എന്ന് പറയടി. ഉമ്മയുടെ വിജയനം മാത്രമേ ഉള്ളൂ. സമ്മാനം പറഞ്ഞേ. വേണ്ട, പറയണ്ട, കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി, അത് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ? കോഴിയെ വിളിക്കുന്നു. കോഴിന്നല്ല, എന്നെയാണ് ടീച്ചറെ വിളിച്ചത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് പാടക്കൂട്ട. അയ്യോ മോളെ, കരയല്ലേ? അല്ല മോള് കരയാതെ പാട്. അയ്യോ, അങ്ങള് പറഞ്ഞത് കേട്ടില്ലേ, കരയല്ലേ? മര്യാദക്ക് കരകൊണ്ടെന്ന് പറയാതെടി. ആ മോള് പാട്. ഒന്നുകൂടി പാട്. ഇങ്ങനാണ് ഒരുപാട് അത് കിട്ടിയിട്ടുണ്ട്. സമ്മതിച്ചു. ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ?
അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, പോമറേനും പട്ടിയുടെ പോലെ. എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്, ഒരു പ്രസ്ഥാനമാണെന്ന്. ഇതാ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാത്തത്. അല്ല ടീച്ചറെ, മലയാള ചലച്ചിത്ര ഗാനശാഖ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പം ഈ തെലുങ്ക് പടത്തിലുള്ള മിക്ക പാട്ടുകളും ഇപ്പൊ മലയാളത്തിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പുതിയൊരു ചെറുക്കൻ പാടിയല്ലോ, എന്തോ അസ്പലോ അസ്പല ലഫ്സൽ. ആ അത് തന്നെ ചെറുക്കനെ, ഒരു പാട്ട് പാടിയല്ലോ, എന്തോ ഐ ആം വെരി സോറി, ഒരു 4000 സോറി സ്വർണക്കട്ടി. നല്ല പാട്ടല്ലേ, നല്ല ഹിറ്റ് ആയി. തെലുങ്ക് പട്ടം റീമേക്ക് ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ 4000 സോറി പറയാൻ വേണ്ടി അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നേ? 4000 സോറി, 4000 സോറി പറയാൻ വേണ്ടി. എന്റെ പൊന്നെ ടീച്ചർ, അത് പാടാനുള്ള സുഖത്തിന് വേണ്ടിയല്ലേ ഈ 4000 സോറി പാടുന്നത്? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയുള്ള തെറ്റവൻ ചെയ്തിടത്തില്ല. ഞാനാണെങ്കിൽ വേണ്ടിയില്ല, ഇവനാണെങ്കിൽ ഒരു 250 സോറി, അവന്റെ പ്രായത്തിനനുസരിച്ച് ഒരു 250 സോറി എങ്കിലും ചെയ്താണ്. അത് തന്നെ ഇതാകുമ്പോഴത്തേക്ക് സോറി പറഞ്ഞാ മതി. ആര് പറഞ്ഞു പാടാൻ പറ്റത്തില്ലെന്ന്? ഞാൻ പാടി കേൾപ്പിച്ചാലോ. ആ പേരി സോറി, ഒരു 250 സോറി. പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുപോലെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. ജയരാജന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട്, അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിന്ന് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല. അതെ കേട്ടോ, കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, കളിവീടുറങ്ങിയല്ലോ എല്ലോ പറഞ്ഞ എന്തുവാ, ഇംഗ്ലീഷ് ആണോ? അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടോ? ആ അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ മലയാളത്തില് യെല്ലോ എന്ന് പറഞ്ഞാ എങ്ങനെയാ പറയേണ്ടത്? മഞ്ഞ മഞ്ഞ. അപ്പൊ മഞ്ഞ എന്ന് പറഞ്ഞാ പറയാം. അതെങ്ങനെ? കളിവീടുറങ്ങി മഞ്ഞ, കളിവാക്കുറങ്ങി മഞ്ഞ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേടുന്നു മഞ്ഞ. മൊത്തം മഞ്ഞലല്ലേ? അങ്ങനെ പാടണം. പക്ഷേ നമ്മള് ജനിക്കുമ്പോ തന്നെ, അതായത് 10-20 വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം. പിന്നിലേക്ക് വേണ്ട, നമുക്ക് റൂമിലേക്ക് പോവാം. അയ്യോ അതല്ല, മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് 10-20 വർഷം പിന്നിലേക്ക്. ഞാൻ വെറുതെ കുതിച്ചു. അപ്പോ നമ്മള് ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടി പാട്ടുണ്ട്. ആരാരോ ആരീരാരോ അച്ഛന്റെ മോനാരോ. എന്റെ പൊന്നുമോനെ, അതിനകത്തുണ്ട് ഇംഗ്ലീഷ്. അതെവിടെ ഇംഗ്ലീഷ്? ആരോ എന്ന് പറഞ്ഞ എന്തുവാ? ഓ അമ്പ്. അപ്പൊ അതെങ്ങനെ പാടണ്ട യഥാർത്ഥത്തിൽ മലയാളത്തിലാകുമ്പം? അതെങ്ങനെ പാടും? അമ്പംബോ അമ്പിമ്പംബോ അച്ഛന്റെ മോൾ അമ്പംബോ, അമ്മയ്ക്കു നീ അമ്പല്ലേ, 1000 വല്ലി അമ്പല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല ടീച്ചറിന് ഇനിയും സ്റ്റുഡൻസ് ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാം വിദ്യാർത്ഥികളാണ്. അടുത്ത സ്റ്റുഡൻസിനെ ഞാൻ വിളിക്കാം. അതെ വന്നെ അടുത്ത സാധനം. എത്ര സ്റ്റുഡന്റ്? നമസ്കാരം നമസ്കാരം നമസ്കാരം. നല്ല മിടുക്കി കുട്ടിയാവളെ. ഓ ശരി ശരി. മോളുടെ പേരെന്താ? എന്തോടി മോളെ, മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? രണ്ടാം ക്ലാസ് LKG ആ. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്താന്ന് നിനക്ക്? അതെ നിനക്ക് നിനക്ക് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? മര്യാദയ്ക്ക് സംസാരിച്ചടി. മോളെ ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? എന്തേക്കാ കൊച്ചു കാണിക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പാടില്ല. നിനക്ക് എന്താ? നിനക്ക് നീ എന്തിനാ ഇങ്ങനെ പിടിച്ച ഇവിടുത്തെ വെള്ളപ്പൊക്കം ഉണ്ടോ? പിന്നെന്താ ഷഡ് ഊരൂരി പോണ? അയ്യോ നിർത്തി നീ കിടന്ന് പറ ഇനി. മര്യാദയ്ക്ക് നിർത്തി നിർത്തി സ്റ്റൈലായിട്ട് പറയാനോട്ടോ. പതുക്കെ പറയാൻ, പതുക്കെ പറയാം. ഇനി മര്യാദയ്ക്ക് പറയണി അങ്ങോട്ട്. ഒരൊറ്റ കീറു വെച്ചു ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറ നിർത്തി നിർത്തി പറ. അങ്ങനെ തന്നെ. നീ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറ്റി തരും ഞാൻ പറഞ്ഞേക്കാം. ഒരേ ആകൃതിയും ഒരേ വലിപ്പം ഉണ്ടായിരുന്ന കാലം. ഒരു ദിവസം അവർ ആഹാരം അന്വേഷിച്ച് പ്രശാന്തവനെ തീപ്പായി. പ്രശാന്തവനെ
നമസ്കാരം, മതി മതി, കഥ പറഞ്ഞത് മതി. മോള് ഡാൻസ് കളിക്കോ, നന്നായിട്ട് ഡാൻസ് കളിക്കോ. അന്നൊരു ഡാൻസ് കളിച്ചേ. നീ ഇവിടെ കിടന്ന് കാണാ കൂടാതെ എല്ലാം കിടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്റെ പേരെല്ലാം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വലിച്ചു കയറി സ്പോൺസർമാർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞേക്കാം. ആ ശരി, എന്തായാലും ടീച്ചറെ, ടീച്ചർ ഒരു പാട്ട് പാട്, പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. ആ അതിന് എന്റെ ഒരു മാഷുണ്ട്, എന്നെ പഠിപ്പിച്ച ഒരു മാഷുണ്ട്. മാഷ് പാട്ട് പാടി കഴിഞ്ഞാലേ എനിക്കും പാട്ട് വരുത്തോ. മുരളീകൃഷ്ണൻ ചേട്ടൻ, മുരളീകൃഷ്ണൻ സാറേ, മുരളീകൃഷ്ണൻ സാറ്, മുരളീകൃഷ്ണൻ സാറ് ഭയങ്കര പൗരുഷമുള്ള പാട്ടുകാരനാണ്. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെ. അയ്യോ, ഞാൻ എടുത്തില്ല. എന്ത്? കൊടലെടുത്തില്ല. അല്ല, പാടിയാ മതി, കൊടല് വേണ്ട. അല്ല, ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു, പക്ഷെ മാഷിനെ മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. സാറിനറിയോ എന്റെ വിഷമം? ഈ ടീച്ചർ തന്നെ തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ആ അത് ഞാനും ഓർത്തി, തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്ത് ഒന്നുമില്ല, തബല വായിക്കാം. ഓ, തബല വായിക്കാൻ. അപ്പൊ മാഷ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചു ഇവിടെ ഒരു ഡാൻസ് കളിക്കും. ഒന്ന് പാടാവോ? റെഡിയാണോ? നമ്മുടെ മറ്റേ പാട്ടാ. താളം തിരിക്ക് ഈശ്വരമാരെ, ഒരു തെറ്റ് നടത്തല്ലേ എന്റെ. റെഡി, 1 2 3 സ്റ്റാർ. മാനത്തൊരു നാട്ടിലെ അരിവിളിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൂട്ടം തെറ്റി പോല കുഞ്ചി കുഴഞ്ഞാടും താറാവ്, ആഹാ കുഞ്ചി കുഴഞ്ഞാടും താറാവ്. മാനത്തൊരു നാട്ടിലെ മരുവിളി കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഹായ് പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൊറേ നേരം മുട്ട ഇടാൻ തുടങ്ങിട്ട് എന്തിട്ടത്? ടീച്ചർ പഠിപ്പിച്ചാണ്? ആ മതി മതി, ടീച്ചർ പഠിപ്പിച്ചാണെങ്കി ഇത്രയും മതി. എന്താണ് ടീച്ചർ ഇത്? ഒരുമാരി പ്രാന്ത് പിടിച്ച കൊച്ചി, ചെകുത്താൻ കൂടിയതാ. കൊറേ കഥ എന്നെ നിർത്താൻ വേണ്ടിട്ട് ഓടിയതാണ്, മനസ്സിലായില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, മൂപ്പ് കയറി വരുമ്പോ നിർത്തരുത് ഒന്നും. അതെ, ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു, പലതും കണ്ടു. ടീച്ചർ ഇത്ര നേരമായിട്ട് ഒരു പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല, ഒരു സ്റ്റെപ്പെങ്കിലും കളിക്കാൻ പാടില്ലേ? ഞാൻ അങ്ങനെ ഇങ്ങനെ കളിക്കത്തൊന്നുമില്ല. പിന്നെ എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതെനിക്ക് അത് വേണം. എന്ത് വേണം? ചിലങ്ക. ഓ, ചിലങ്ക. ഞാൻ ചിലങ്ക ഇട്ടിട്ട് ഡാൻസ് കളിക്കത്തോളൂ. ചിലങ്ക ഇട്ടിട്ട് ഒന്ന് ഡാൻസ് കളിച്ച് ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ആ ചെല്. ആ ഇത് കലാമണ്ഡലം സരസ്വ അല്ല, കലാഞ്ഞൊണ്ടലം സരസ്വ ആണ്. എനിക്ക് കൊതി തീരുന്നില്ല. പൊന്മുട്ടയിടുന്നൊരു